വീക്കെൻഡ് മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവൾ എന്തായാലും നമുക്കറിയാം KSU വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച ചാനലാണ് വീക്കെൻഡ് മീഡിയ. അതുകൊണ്ട് തന്നെ നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാള മനോരമയിൽ വന്ന ഒരു ഓൺലൈൻ ന്യൂസ് തന്നെയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും വിദ്യാഭ്യാസ ബന്ദ് ബാധകമായിരിക്കുക എന്ന നമ്മൾ തമ്പനിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വാർത്ത വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KSU നേതാക്കന്മാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന കാര്യം സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പാണ്ഡത്തിന്റെ ഓഫീസിലേക്ക് നടത്തിയ, അല്ലെങ്കിൽ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ അവരുടെ സംസ്ഥാന നേതാവിനെ അടക്കം മൂക്ക് അടിച്ചു പൊട്ടിക്കുന്ന ലാത്തിചാർജ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നത് എന്നാണ് KSU നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെയാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പിന്നെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് കോളേജുകളിൽ മാത്രമാണോ എന്നുള്ളത്. അങ്ങനെയല്ല, സ്കൂളുകൾക്കും കോളേജുകൾക്കും എല്ലാം തന്നെ ഈ ബന്ദ് ബാധകമാണ്. അപ്പോൾ വിദ്യാഭ്യാസ ബന്ദാണ് തീർച്ചയായിട്ടും KSU മുഖ്യ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ്. അതുകൊണ്ട് നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമൊന്നുമില്ല. പിന്നെ മറ്റ് സംഘടനകൾക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകളിലൊക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ KSU സ്വാധീനം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഈ വിദ്യാഭ്യാസ ബന്ദ് എന്നറിയില്ല. എങ്കിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് KSU ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ആശങ്കയൊന്നും വേണ്ട, സംസ്ഥാന വ്യാപകമായി തന്നെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ദിനാണ് KSU കോളേജുകൾക്കും സ്കൂളുകൾക്കും അടക്കം ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതൊരു എല്ലാവർക്കും നന്ദി.